എന്തൊക്കെ ആരാണ്? അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു മണിക്കൂർ സഞ്ചരിച്ചിട്ട് അകക്കാൻ മ്യൂസിയം, അകക്കാൻ പാർക്ക്, അകക്കാൻ മ്യൂസിയം അങ്ങോട്ടേക്കായിരിക്കും അത് കാണുന്നതാണ്. അപ്പോൾ അകക്കാൻ മ്യൂസിയത്തിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അവിടെ എന്തെങ്കിലും പ്രത്യേക, നമ്മൾ തുർക്കിയിലൊക്കെ, തുർക്കി മ്യൂസിയത്തിൽ, അതായത് പ്രോഫിറ്റിൻ്റെയും പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ വാളും പരിചയമൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. തുർക്കി മ്യൂസിയം ഭയങ്കരമാണല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ അകക്കാൻ മ്യൂസിയത്തിലേക്ക് ചവിട്ടിക്കേറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പിന്നിലായിട്ട് അകക്കാൻ മ്യൂസിയം. ദേ, ഇതിലൂടെ അപ്പുറത്തൂടാണോ കയറേണ്ടത്? നമുക്ക് നോക്കാം. മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണോ? അതെല്ലാം നമുക്ക് ഇതിലൂടെ കയറാൻ പറ്റും. ഇതാണ് പതിനാറോളം ഏക്കറിൽ ചുറ്റപ്പെട്ടും കിടക്കുന്നതും തുറന്ന നഗരത്തിൻ്റെ മധ്യഭാഗത്തിട്ടോ. അത്ഭുതമല്ലേ? 16 ഏക്കർ തുറന്നുണ്ടോ? ഓൺലൈനിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. നമുക്ക് ഏതായാലും ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കയറാം. ഇവിടെ പണി നടക്കുന്നുണ്ട്. എന്തോ കല്യാണം എന്തോ ഉണ്ട്. അകക്കാൻ മ്യൂസിയത്തിൻ്റെ കവാടത്തെത്തിയാണ് ഇവിടെ. അരണ്യങ്ങൾ നീരാടി തുടിക്കുന്നു. ഇവിടെ ചെറിയ ചെറിയ കല്യാണമൊക്കെ ഉണ്ട് ഇപ്പം. അവിടെ ഒരു ലിമോസിൻ ഉണ്ട്. വലിയ ടീമിൻ്റെ കല്യാണമാണോ? നമ്മൾ പാർക്കിങ്ങിൽ എവിടെയെങ്കിലും സൈക്കിള് ഉണ്ടാക്കി വെക്കാൻ പറ്റുമെന്ന് നോക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെയ്തിടാം. അതാണ് സൈക്കിളിൻ്റെ. അവിടെ കെട്ടിയിട്ട് ലോക്ക് ചെയ്ത് നമ്മളങ്ങോട്ട് മ്യൂസിയത്തിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണ്. അപ്പം അകക്കാൻ മ്യൂസിയത്തിനെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ ഉള്ളത്. കണക്ട് കൾച്ചർ ത്രൂ ദ ആർട്സ്, 8th century മുതൽ 21st century വരെയുള്ള ഓരോ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. ഫ്രം സ്പെയിൻ ആൻഡ് നോർത്ത് ആഫ്രിക്ക, കോസ് മിഡിൽ ഈസ്റ്റ്, അവിടെ നിന്നൊക്കെ ഉള്ള കളക്ഷൻസ്. പിന്നെ മനുസ്ക്രിപ്റ്റ് വർക്ക് ഓൺ പേപ്പർ, സെറാമിക്സ്, മെറ്റൽ വർക്ക് ആൻഡ് ഗ്ലാസസ്. ഓഡിയോ ടൂറ് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ ഇവിടെ ഇന്ന് എന്തൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, 1 മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താ ഇവിടെ ഫുള്ളായിട്ട് കൊണ്ട് വിസിറ്റ് ചെയ്യുന്നൊക്കെ പറയേണ്ടത്. എന്തായാലും നമ്മൾ ഫുള്ള് എക്സ്പ്ലോർ ചെയ്തിട്ടേ പോകുള്ളൂ. നൈറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കയറുമ്പം തന്നെ ഉള്ളത്. ഇത് ഇവിടെ എഴുതിയിട്ടുള്ളത് സോളമൻ രാജാവിൻ്റെ അങ്ങനെന്തോ പറഞ്ഞിട്ടാണ് എഴുതിയത്. മൃഗങ്ങളും മനുഷ്യന്മാരൊക്കെ ഒത്തുകൂടിയത്. ഇത് ഇന്ത്യയിലുള്ള പെയിൻറ്റിങ് ആണെന്ന് തോന്നുന്നുണ്ട്. 1600 വർഷം മുമ്പ്, 1600 CE എന്താണെന്നുള്ള അറിയില്ല. റൈസ് ഓഫ് ഇസ്ലാം, നല്ല എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടോ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം. അകക്കാൻ മ്യൂസിയത്തിൻ്റെ മുഴുവനായിട്ടുള്ളൊരു വിഷന് $20 അല്ലെങ്കിൽ കൊടുക്കേണ്ടത്. പക്ഷെ അത് വർത്ത് ആണെന്ന് ഞാൻ പറയുന്നില്ല. വർത്ത്, ഇത് വർത്താവില്ല എൻ്റെ അഭിപ്രായം കേട്ടോ. ഓക്കെ, സബ്മിഷിങ് വൺ സെൽഫ് ടു ദ പീസ, ഇത് കറക്റ്റാണ്. ആഫ്റ്റർ ദ ഡെത്ത് ഓഫ്, ഓക്കെ ഒക്കെ ഓക്കെ. ദ പ്രോഫിറ്റ് ഈസ് സീൻ ബൈ മുസ്ലിംസ്, ഗോഡ് ഓഫ് മെസഞ്ചർ, അതൊക്കെ ഓക്കെ. ഹൂസ് ലൈനിങ്ങിലും കൂടെ ജീസസ് ആൻഡ് പ്രോഫിറ്റ്സ് ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്, അതൊക്കെ ഓക്കെ ആണ്. ദ പ്രോഫിറ്റ് ഖുർആൻ, ലിറ്ററലി ദ റീഡ് ഔട്ട്. ഓക്കെ, ഇതൊക്കെ കുഴപ്പമില്ല, ഇതൊക്കെ കറക്റ്റാണ്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും അവർ പറയുന്നില്ല, ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രമാണ്.
അപ്പോൾ നമ്മളെല്ലാം ഡീറ്റെയിലായിട്ട് കാണിച്ചിട്ടായിരിക്കും പോകുന്നത്. ഇപ്പോൾ എന്താ, നിരവധി തദ്ദേശീയരുടെ മേൽനോട്ടത്തിൽ നിലകൊള്ളുന്ന ഭൂമിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. എന്താ ആർട്ടിസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിവിടെ കയറുമ്പം തന്നെ അറബി രീതിയിലാണെന്നുണ്ട്, കാലിഗ്രാഫിയിൽ എന്തോ നിർമ്മി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. പേർഷ്യൻ വേർഡാണ്, നത്തിങ് എന്നാണ് ഉദ്ദേശിച്ചത്. മ്യൂസിയത്തിൽ അധിക കളക്ഷൻസ് ഒന്നും ഇല്ലാണ്ടോണ്ട്, ചെറിയ ചെറിയ കളക്ഷൻസ് മാത്രമേ കാണുള്ളത്. ഇത് ൂററി സ്റ്റൈലിലാണിത്. അതായത് നോർത്ത് ആഫ്രിക്കയിൽ കൊത്തിയെടുത്ത മാർബിളിൽ കൊത്തിയെടുത്ത എന്തോ ഒരു ശിലയാണ്. ഇതാണ് കുറച്ച് കാണാൻ മുമ്പുള്ളത്. അങ്ങനെ ഇവിടൊക്കെ ഇതേപോലെ ഓരോ കൊത്തിയ സംഗതിയാണ്, അതൊന്നും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. പിന്നെ അത് അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്കാണ് വരുന്നത്. ഇതും ഇതേപോലെയുള്ള ഓരോ രാജാവാണോ. ഓക്കെ, ഇത് 2012 ഉണ്ടാക്കിയുണ്ട്, ഏപ്രിലിൽ ഉണ്ടാക്കിയ ഒരു സംഗതിയാണെന്നാണ് ഇത് പറയുന്നത്. മ്യൂസിയത്തിന് അത്ര കാര്യമുണ്ടോ? ഇവിടെ ആണെങ്കിൽ കുറച്ച് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. യൂട്യൂബ് ഒന്നിന് അവിടെ കൊടുത്തത് ക്യാൻ ഷാഡോ സ്റ്റൈൽ സ്റ്റോറീസ് സ്മാർട്ട് ഫോൺ ഓഫ് ഏഷ്യൻ വേൾഡ്. എന്താ സംഗതി, അതൊന്നും ചെയ്യാൻ പറ്റുമോ? ഡിഡ് യു നോ ദാറ്റ് ദ വൈറ്റ് ലൈറ്റ് കണ്ടെയ്ൻ ഓൾ ദ കളർ ഓഫ് ദ ലൈറ്റ്? ആ അറിയുന്നോ ഉണ്ടോ? തുടർന്നോ പ്ലേ വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ലൈറ്റ് ലേൺ അബൌട്ട് ദ ഇസ്ലാമിക് ആർട്ട്. ഒന്ന് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇവിടേക്കാണ്. അതും കുറേ ഇത് ഖുർആനാണോ? അല്ല, അതൊന്നും ഖുർആനല്ല കേട്ടോ. എന്തൊക്കെയോ സംഗതികളാണ്, എന്തോ മെനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ എന്തോ സംഗതി ഉണ്ട്. ഒരു വാളൊക്കെ കൊണ്ട് നിൽക്കണ്ട പണ്ടത്തെ. ഇതെന്താ നോക്കട്ടെ. കാർപ്പറ്റ്, പ്രെയർ കാർപ്പറ്റ്, 19th century. ഈ ഒരു എൽ ഷേപ്പിലുള്ള സംഗതികൾ മാത്രമാണ്. പിന്നെ അതിന് മുകളിൽ ലൈറ്റിൻ്റെ എന്തോ സംഗതി ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അത് നമുക്ക് നോക്കാം. ഫാഷൻ ഒന്നും പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഫോട്ടോഗ്രാഫി അലൗഡ് ഒന്നും അല്ല. അറബിക് ലെറ്ററിങ്ങും എന്താ കിട്ടുന്നുണ്ടോ? ഇവിടെ സ്ക്രീനാണോ? നിങ്ങൾക്ക് ആ ഭംഗി കിട്ടുന്നില്ല എന്തുകൊണ്ട്?
അകക്കാൻ മ്യൂസിയത്തിൽ യുനെസ്കോ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ല. ഇങ്ങനെ അടുത്ത് വരുമ്പോൾ തല ഉറ്റുണ്ട് കിട്ടോ. ഇവിടെ ലൈറ്റ് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ എന്താ തൗസൻഡ് സൈലൻസ് സൈലൻറ് മൂവ്മെൻറ്റ് റെയിൻ ഫോറസ്റ്റ് അടിപൊളിയാവില്ല. പുറത്തേക്ക് പോവാണ്. ലേഡി ബൾബും തീർത്ത് എന്തൊരു ഇൻസ്റ്റലേഷൻ അങ്ങനെ എന്തുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ. ഇതിപ്പോ എന്താ ആയി, നമ്മൾ നല്ല ഗ്ലാമറായല്ലോ. ഇപ്പൊ നമ്മൾ എൻ്റർ ആവുകയാണ്. അവിടെ ഓട്ടോമാറ്റിക് ഒന്നും അല്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും പാസ്സിൽ നാളത്തെ ഡേറ്റ് ചെയ്യണം, ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ അവർ തന്നു. പിന്നെ ഇതൊക്കെ ചിലപ്പോൾ ഡൊണേറ്റ് ചെയ്ത ആൾക്കാരെ പേരായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എമൗണ്ട് ഡോണേഴ്സ് ഹു വിഷ് ടു റിമെയിൻ അനോണിമസ്. ഇത് പലതും കൊത്തിയെടുത്ത സ്പെയിനിൽ നിന്ന് വുഡിൽ കൊത്തിയെടുത്താണല്ലോ. ആയിക്കോട്ടെ. പിന്നെ ടെക്സ്റ്റൈൽ മുഹമ്മദ് ദ പ്രോഫിറ്റ് ഇൻ ദ നെയിം ഓഫ് റസല്ല ടൗമില്ല. ഇതൊക്കെ വേറെന്തിനോ ഉണ്ടാക്കി വെച്ച ഈ ബോൾ. ഇത് പത്താം നൂറ്റാണ്ടിലുള്ളതാണ്. ഇറാനിലെ ഉള്ളൊരു ബൗളാണെന്നാണ് കാണിക്കുന്നത്. ഇതെന്താ വലിയ മണി. പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടില് ഈസ്റ്റേൺ ഇറാൻ. പതിനഞ്ചാം നൂറ്റാണ്ടിലുള്ള ഫ്രീം ചൈനീസ്. ചെറിയ സ്ഥലത്ത് ദ മ്യൂസിയം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് എന്തൊക്കെ വാങ്ങിക്കൊണ്ടെന്ന പോലെ ഉണ്ട്. ഇത് ഇറാൻ്റെ 13th century. ഇത് 16th century. മാർബിൾ എന്തോ ഉണ്ടാക്കിയാന്ന് തോന്നുന്നുണ്ട്. കുറച്ച് ഇതാണ് ഇതിൽ ഏറ്റവും കാണാൻ ഒരു ബൊഞ്ചുള്ള സാധനം എന്തുകൊണ്ട്. ഇതൊന്നും നമുക്ക് നോക്കാം വിശദമായിട്ട്. ഇത് നിർമ്മിച്ചിട്ടുള്ളത് ബെൽജിയത്തിലൊരു കലാകാരനാണ്. അയാളുടെ പേര് ഡി ബോർച്ച് എന്തോ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇവിടൊക്കെ സാധാരണ പോലെ ഓരോന്ന്. ഇറാൻ്റെ 1150 മുതൽ 1500. പിന്നതെന്താ, ഇതൊരു ജാറാണ്. 13th century ഒരു ജാറാണ്. അതാണ് ഒന്നും വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇറ്റലി 12th century എന്തോ സംഗതിയാണ്. പക്ഷേ എന്താണ് ആരുണ്ടാക്കിയ എന്തോ സാധനവും.
നമ്മൾ വരുന്ന വഴിക്ക് ഇതേപോലെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളാ ഒരു കമ്പി കൂടിട്ടൊരു ഇത് കയറിയില്ലായിരുന്നു. അത് ഞങ്ങൾ സ്പീഡിലിട്ട് റൺ ചെയ്യുന്ന സമയത്ത് അയാളോട് സോറി പറഞ്ഞ സമയത്ത്, ബ്രേക്കിലെന്ന് പറഞ്ഞ സമയത്ത് കണ്ട സംഗതി അല്ല. അവിടെ അതേപോലെ സാധനം ഉണ്ടായിരുന്നു, ആ കാണിച്ച ഒരു സാധനം, ഇതുപോലുള്ള സാധനം. ഇത് ഇനിയും ഉണ്ടാവും, പണ്ടത്തെ പുസ്തകങ്ങളല്ലേ. അറബിയില് ഇതൊക്കെ അറബിയാണോ? എന്താ മാനുസ്ക്രിപ്റ്റ്? ഫ്രം ഗ്രീക്ക് ഫിലോസഫി. പിന്നെ ഇവിടേക്ക് വരുമ്പോഴെന്തൊക്കെ ബുക്ക്, ഈ മാനുസ്ക്രിപ്റ്റ് എന്താന്ന് നോക്ക് കേട്ടോ. എന്തൊക്കെ ബുക്ക് നിവർത്തി വെച്ചിട്ടുണ്ട്, കുറേ ബുക്കുകളാണ് നിവർത്തി വെച്ചിട്ടുള്ളത് അവിടെ. ഒന്നും പ്രത്യേകിച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. എനിക്കൊന്നും കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല കേട്ടോ, എനിക്കൊന്നും മനസ്സിലാകണ്ടോ. ഇത്ര കളറ്, വിബ്ജിയോറ്, വയലറ്റ് ഗ്രീൻ, വിബ്ജിയോറിനെ സ്പെല്ലിംഗ് എന്താ? ഇവിടുന്ന് നമുക്ക് ഇതും കാണാം, മ്യൂസിയം കാണാം. അപ്പം നമ്മൾ ഇവിടെ പ്രത്യേകിച്ച് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നും ഇവിടെ ഇല്ല. പിന്നെ ഏതായാലും ഇവിടെ എന്തുകൊണ്ട് ഇതും കൂടെ നോക്കാം, ടു കോർണർ. ഗൈസ് നമ്മൾ താഴത്തേക്ക് പോവാണ്, എന്തോ അവിടെ ചുറ്റി കാണിക്കുന്ന എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാം.